കോഓപ്പറേറ്റീവ് ഓഡിറ്റാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് ഡിഫറൻസ് ബിറ്റ്വീൻ കോഓപ്പറേറ്റീവ് ഓഡിറ്റ് ആൻഡ് കമ്പനി ഓഡിറ്റാണ്. ആൻഡ് ആസ് പെർ സെക്ഷൻ 63 ഓഫ് ദി കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വി ഹവ് സീൻ ദാറ്റ് ഇറ്റ് ഈസ് എ കമ്പൽസറി പ്രൊവിഷൻ ഓർ ഇറ്റ് ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻ ടു ഓഡിറ്റ് ദി ബുക്സ് ആൻഡ് അക്കൗണ്ട്സ് ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ബൈ ദി രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ബൈ ഹിംസെൽഫ് ഓർ ത്രൂ എ പർട്ടിക്കുലർ പേഴ്സൺ ഡെപ്യൂട്ടഡ് ബൈ ഹിം ടു ഓഡിറ്റ് ദി അക്കൗണ്ട്സ് ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റി. സംഘത്തിൻ്റെ എല്ലാ കണക്കുകളും നിർബന്ധമായിട്ടും ഓരോ കോഓപ്പറേറ്റീവ് ഇയർ കഴിയുമ്പോഴും ഓഡിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻ കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ സെക്ഷൻ 63 ഉൾപ്പെടുത്തിയിട്ടുള്ളത് അനുസരിച്ച് എല്ലാ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളും കോഓപ്പറേറ്റീവ് ഇയർ അവസാനിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബുക്സ് ആൻഡ് അക്കൗണ്ട്സ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. 12 ആർ ആൻഡ് ഡി സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് ഫൈനലായിട്ടുള്ള ആർ ആൻഡ് ഡി സ്റ്റേറ്റ്മെൻറ്റും ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും നിർബന്ധമായിട്ടും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ആവശ്യപ്പെടുന്ന സമയത്ത് ഓഡിറ്റിന് ആവശ്യം വരുന്നതായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പാട് ചെയ്യേണ്ടുന്ന റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് കൺസേൺഡ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ഉത്തരവാദിത്വമാണ്. ആൻഡ് ദ അറേഞ്ച്മെൻറ്റ് ആൻഡ് സെറ്റപ്പ് ഓഫ് ദ ഓഡിറ്റ് ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. ദറ്റ് ഈസ് ഇഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് വർക്കിംഗ് വിത്ത് ഹെഡ് ഓഫീസ് ആൻഡ് ബ്രാഞ്ചസ് ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദി ഓഡിറ്റർ ടു മേക്ക് സെപ്പറേറ്റ് ഓഡിറ്റ് ഇൻ ദി ഹെഡ് ഓഫീസ് ആസ് വെൽ ആസ് ഇൻ ദി ബ്രാഞ്ചസ് ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഹെഡ് ഓഫീസും അതിൻ്റെ കീഴിൽ ഫങ്ഷൻ ചെയ്യുന്ന കുറേയേറെ ബ്രാഞ്ചുകളും ഉണ്ടെങ്കിൽ ഹെഡ് ഓഫീസിൽ മാത്രം ഓഡിറ്റ് നടത്തി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് കൺസിഡറിങ് ആസ് ദ ഫൈനൽ ഓഡിറ്റ് ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഓഡിറ്റ് കംപ്ലീറ്റ് ആവണമെങ്കിൽ ഹെഡ് ഓഫീസിലും ബ്രാഞ്ചുകളിലും പ്രത്യേകം പ്രത്യേകമായിട്ടുള്ള ഓഡിറ്റ് എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഡിറ്റർ അണ്ടർടേക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ നമുക്കറിയാം പല പേരുകളിൽ അറിയപ്പെടുന്ന നാനാവിധത്തിലുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റികളാണ് ഇപ്പോൾ നമ്മളുടെ സംസ്ഥാനം പോലെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിൽ ഓരോ ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുമ്പോഴും അല്ലെങ്കിൽ ഓരോ കോഓപ്പറേറ്റീവ് ഇയർ അവസാനിക്കുമ്പോഴും ഓഡിറ്റ് അണ്ടർടേക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ആൻ ഈസി ജോബ്. അപ്പോൾ അത് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിന് പ്രത്യേകമായിട്ടുള്ളൊരു സെറ്റപ്പ് ഉണ്ട്. ആ സെറ്റപ്പാണ് അറേഞ്ച്മെൻറ്റ് ആൻഡ് സെറ്റപ്പ് ഫോർ ദി ഓഡിറ്റ് ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റി. അതെന്താണ് എന്നാണ് നമ്മൾ നേരത്തെ കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെറ്റപ്പ് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലീഗൽ ഫ്രെയിംവർക്ക് ഫോർ കോഓപ്പറേറ്റീവ്സ് എന്ന് പറയുന്ന പേപ്പറിൽ ഒരു ചാപ്റ്റർ തന്നെയാണ് സെറ്റപ്പ് ഓഫ് ദി കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റേറ്റ് ആൻഡ് കോഓപ്പറേറ്റീവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മളത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഒന്നുകൂടി ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. ദി ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കോഓപ്പറേഷൻ ഈസ് ദ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആൻഡ് there is two important sections, namely the general section and the audit section. General section's head is called the registrar of cooperative society, whereas in the audit section he is called by the term the director of the cooperative audit. രണ്ട് ഡിഫറെൻ്റ് സെക്ഷൻസ് ആണ് ഉള്ളത് എന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഒന്ന് ജനറൽ വിങ് ആണ്, മറ്റൊന്ന് ഓഡിറ്റ് വിങ് ആണ്. ജനറൽ വിങ്ങിൻ്റെ ഹെഡാണ് കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അറിയപ്പെടുന്നത് ഹു ഈസ് ദി രജിസ്ട്രാർ ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. അയാളുടെ സെയിം റാങ്കിലാണെങ്കിലും ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്ന ആളാണ് ഓഡിറ്റ് വിങ്ങിൻ്റെ ഹെഡ് എന്ന് പറയുന്നത്. ഹി ഈസ് ആൻസറബിൾ ടു ദ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. ജനറൽ വിങ്ങിൽ രജിസ്ട്രാറാണ് ടോപ്പ് അതോറിറ്റി എന്നുള്ളത് കൊണ്ട് ഓഡിറ്റ് വിങ്ങിലെ ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് ഓഡിറ്റ് റിപ്പോർട്ട് പോലെയുള്ള കാര്യങ്ങൾ
general section le register of cooperative society ke provide cheyan aayittum ayalude orders allengil directions edukkanayittu responsible aayittulla person aanu. Ini director of cooperative audit allengil register of cooperative societies enna parayunna vyaktiyude thaale varuna aalaanu additional register of cooperative audit general wing il aanengil additional register ennu parayum audit wing il aanengil additional register audit ennu parayunna classification ilana include cheyittunnathu ini adine rendu classifications aayittu divide cheyittundu additional register officer ennu parayunnathine rendu different sections aanu ullathu onnu head office inde section mattonnu district office galude section adu head office galude section ennu parayunnathu Apex Cooperative Society gala aitwa function cheyyunnathayittulla office gale auditor enquiry thodangiyittulla karyangale nadathunnathinu vendiyittulla section aanu avada deputy registrar audit ennu parnittu oralum ayale assist cheyyunnathinu vendiyittu naalu senior auditors kodiyana include cheyyunnathu appa additional registrar audit ennu parayunnathaanu ഈ കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിലെ ഓഡിറ്റ് വിംഗിന്റെ ടോപ്പ് അതോറിറ്റി എന്ന് പറയുന്നത് അയാളുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിനു വേണ്ടിയിട്ട് രണ്ട് സെക്ഷൻസ് ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഹെഡ് ഓഫീസ് ആണ് ഹെഡ് ഓഫീസിൽ ഒരു ഡെപ്യൂട്ടി രജിസ്ട്രാറും അയാളെ സഹായിക്കുന്നതിനു വേണ്ടിയിട്ട് നാല് സീനിയർ ഓഡിറ്റേഴ്സും ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇനി ഡിസ്ട്രിക്ട് ലെവലിലാണെങ്കിൽ ഒരു ഡെപ്യൂട്ടി രജിസ്ട്രാറും പിന്നെ ഓരോ ഡിസ്ട്രിക്റ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓരോ അഡീഷണൽ ജോയിൻറ്റ് രജിസ്ട്രാർ അതല്ലെങ്കിൽ ഡെപ്യൂട്ടി രജിസ്ട്രാർ അതല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ അതല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസ് എന്ന് പറയുന്ന സെക്ഷൻ മേജർ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെ റെപ്രസെൻ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്കുകൾ പോലെയുള്ള വളരെ കൂടുതൽ ബിസിനസ് അണ്ടർടേക്ക് ചെയ്യുന്നതായിട്ടുള്ള ഓഫീസേഴ്സിൻ്റെ ഓഫീസുകളുടെ അല്ലെങ്കിൽ ബാങ്കുകളുടെ ഓഡിറ്റ് അണ്ടർടേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ജോയിൻറ്റ് രജിസ്ട്രാർ ഡെപ്യൂട്ടി രജിസ്ട്രാർ അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ പിന്നെ അതിന് പുറമെ ചാർട്ടേഡ് അക്കൗണ്ടൻസ് എന്ന് പറയുന്ന വിങ് ഇൻക്ലൂഡ് ചെയ്യുന്നതായിട്ടുള്ള ഒരു ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത് സാധാരണ ചെറിയ തരത്തിലുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിലാണെങ്കിൽ ഓഡിറ്റ് നടത്തുന്നതിന് വേണ്ടി ഡിസ്ട്രിക്ട് ലെവലിൻ്റെ താഴെ വരുന്നതാണ് അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ കോഓപ്പറേറ്റീവ് ഓഡിറ്റ് ഈച്ച് താലൂക്ക് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് വിത്ത് വൺ അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ഓഫീസ് ആൻഡ് ഇൻ ദി അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ഓഫീസ് ദർ ഈസ് യൂണിറ്റ് ഓഡിറ്റേഴ്സ് ഇൻക്ലൂഡിംഗ് ദ ജൂനിയർ ലെവൽ ആസ് വെൽ ആസ് ദ സീനിയർ ലെവൽ ആൻഡ് കൺകറൻറ്റ് ഓഡിറ്റേഴ്സ് ബോത്ത് ഇൻക്ലൂഡ് ജൂനിയർ ആൻഡ് സീനിയർ അതാണ് കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഓഡിറ്റ് വിങ്ങിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം അഡീഷണൽ രജിസ്ട്രാറുടെ രണ്ട് വിങ് ഒന്ന് ഹെഡ് ഓഫീസ് മറ്റൊന്ന് ഡിസ്ട്രിക്ട് ലെവൽ ഓഫീസിന് രണ്ട് വിഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് ലാർജ് സ്കെയിൽ വരുന്ന കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ഓഡിറ്റ് അണ്ടർടേക്ക് ചെയ്യുന്നതിനുള്ള ഒരു ടീമും സാധാരണ കേസുകളിൽ വരുന്നത് അസിസ്റ്റൻറ്റ് രജിസ്ട്രാറുടെ ഓഫീസ് അസിസ്റ്റൻറ്റ് രജിസ്ട്രാറുടെ ഓഫീസിൽ സാധാരണ യൂണിറ്റ് ഇൻസ്പെക്ടേഴ്സ് ജൂനിയേഴ്സ് സീനിയേഴ്സ് ആയിട്ടുള്ള കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടേഴ്സ് അല്ല കോഓപ്പറേറ്റീവ് ഓഡിറ്റേഴ്സും പിന്നെ അതിൻ്റെ അതിൻ്റെ കൂടെ തന്നെ വരുന്ന കൺകറൻറ്റ് ഓഡിറ്റേഴ്സിൻ്റെ ഒരു ടീമും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ ടീമിനാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ഓഡിറ്റ് എന്ന് പറയുന്നത് അണ്ടർടേക്ക് ചെയ്യാനായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ഇനി ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഓഡിറ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ദർ ഷുഡ് ബി എ കോഓപ്പറേഷൻ ബിറ്റ്വീൻ ദ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ഓഡിറ്റ് വിങ് ഓഫ് ദി കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ പറഞ്ഞു രണ്ട് വിങ്ങാണുള്ളത് ഒരു വിങ് എന്ന് പറയുന്നത് ജനറൽ അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ളതാണ് അടുത്ത വിങ് എന്ന് പറയുന്നത് ഓഡിറ്റിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഓഡിറ്റ് വിങ്ങാണ് ഓഡിറ്റ് അണ്ടർടേക്ക് ചെയ്യുന്നത് ജനറൽ വിങ്ങാണ്
കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബാക്കിയുള്ള കാര്യങ്ങളിൽ ഇന്റർഫിയർ ചെയ്യാനായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഓഡിറ്റ് വിങ്ങും ജനറൽ വിങ്ങും തമ്മിലൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഇല്ല എങ്കിൽ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഡിറ്റ് എന്ന് പറയുന്നതും കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സ്മൂത്ത് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതും വളരെ കൂടുതൽ ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പോൾ എല്ലായ്പ്പോഴും ഈ രണ്ട് വിങ്ങും രണ്ട് പ്രത്യേക പർപ്പസിന് വേണ്ടിയിട്ട് രണ്ട് സെക്ഷൻസായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഏതെങ്കിലും ഒന്ന് വലുത് ഒന്ന് ചെറുത് അതല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് സുപ്പീരിയർ ഒന്ന് ഇൻഫീരിയർ എന്ന് പറയുന്ന ഒരു മെൻറ്റാലിറ്റിയോടുകൂടി ഒരു കോൺഫ്ലിക്റ്റോടുകൂടി അല്ലെങ്കിൽ ഒരു ക്ലാഷോട് കൂടിയിട്ടല്ല ഒരിക്കലും ഈ രണ്ട് ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്നത് ഫങ്ഷൻ ചെയ്യേണ്ടുന്നത്. ദേ വിൽ ഹാവ് എ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ടു അണ്ടർടേക്ക് ദ എഫർട്ട് ഇൻ ദി സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഒന്ന് മറ്റൊന്നിനേക്കാൾ ഒരു കാരണവശാലും മികച്ചതോ അല്ലെങ്കിൽ ഒന്ന് മറ്റൊന്നിനേക്കാൾ മേലെ നിൽക്കുന്നതോ അല്ല. കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെ സ്മൂത്തായിട്ടുള്ള ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് 1969 കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പാസ്സാക്കിയ സമയത്ത് ഇതിനെ രണ്ട് ഡിഫറൻറ്റ് വിങ്ങുകളായിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും അതിന് ഓരോ പ്രത്യേക പർപ്പസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും അല്ലാതെ ഒന്ന് മറ്റൊന്നിനേക്കാൾ മികച്ചതോ അല്ലെങ്കിൽ ഒന്ന് മാത്രം നിലനിന്ന് കഴിഞ്ഞാൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വർക്ക് സ്മൂത്തായിട്ട് അണ്ടർടേക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതോ അല്ല എന്നുള്ള ഉത്തമ വിശ്വാസത്തോടുകൂടി ഈ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റും തമ്മിൽ കൈൻഡ് ഹാർട്ടഡ് കോഓപ്പറേഷൻ അല്ലെങ്കിൽ ക്ലോസ് ഇൻ്റഗ്രേഷൻ ഉണ്ടാകുമ്പോഴാണ് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഡിറ്റ് എന്ന് പറയുന്നത് സ്മൂത്തായിട്ട് അണ്ടർടേക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ദ നെക്സ്റ്റ് ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ്. നമ്മൾ പറഞ്ഞു ഓഡിറ്റ് വിങ്ങിൻ്റെ ഹെഡ് എന്ന് പറയുന്നതാണ് ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ്. ആൻഡ് ഗവൺമെൻറ് മേ ബൈ നോട്ടിഫിക്കേഷൻ ഇൻ ദ ഓഫീഷ്യൽ ഗസറ്റ് അപ്പോയിൻറ്റ് എ പേഴ്സൺ ടു ബി ദ ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് വിത്ത് ജൂറിസ്ഡിക്ഷൻ ഓവർ ദ ഹോൾ ഓഫ് ദി സ്റ്റേറ്റ്. ഒരു സംസ്ഥാനത്ത് മുഴുവൻ ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്ന കപ്പാസിറ്റിയിൽ ഫങ്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരാൾ ഗവൺമെൻറ് ഡെപ്യൂട്ടി ചെയ്തിട്ടുണ്ടായിരിക്കും. അത് ഗസറ്റ് നോട്ടിഫിക്കേഷനിൽ കൂടി എല്ലാ ആളുകൾക്കും അറിയാൻ പാകത്തിൽ പബ്ലിഷ് ചെയ്തിട്ടാണ് ഗവൺമെൻറ് പ്രിസ്ക്രൈബ്ഡ് ക്വാളിഫിക്കേഷൻസ് ഉള്ള ഒരാളെ ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്ന പോസ്റ്റിൽ നിയോഗിക്കുന്നത്. ആൻഡ് ദി ക്വാളിഫിക്കേഷൻ ആൻഡ് ദി ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ദി പേഴ്സൺ ടു ബി അപ്പോയിൻറ്റഡ് ആസ് ദി ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് ഷാൾ ബി സച്ച് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. ഗവൺമെൻറ്റാണ് തീരുമാനിക്കുന്നത് എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ് ഉള്ള എത്ര എക്സ്പീരിയൻസ് ഉള്ള ഏത് ഏജിലുള്ള ഏതാളെയാണ് ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്ന കപ്പാസിറ്റിയിൽ നിയോഗിക്കേണ്ടുന്നത് എന്ന് ഡിസൈഡ് ചെയ്യാനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഗവൺമെൻറ്റാണ് അണ്ടർടേക്ക് ചെയ്യുന്നത്. ആൻഡ് തേർഡിലി ഗവൺമെൻറ് മേ ജനറൽ ബൈ ജനറൽ ഓർ സ്പെഷ്യൽ ഓർഡർ ഡെലിഗേറ്റ് ഓർ എനി ഓഫ് ദി പവേഴ്സ് ഓഫ് ദി ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് ഇൻ ദി ആക്ട് ടു ഹിസ് സബോർഡിനേറ്റ് ഓഫീസേഴ്സ് ആസ് പെർ ദി പ്രൊവിഷൻസ് ഓഫ് ദി ആക്ട്. അതായത് ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ് ഒരാളെ മാത്രമേ നിയോഗിക്കുകയുള്ളൂ. പിന്നെ ഗവൺമെൻറ്റിന് ആവശ്യമാണ് എന്ന് തോന്നുകയാണെങ്കിൽ അയാളെ അസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അയാളുടെ കൂടെ വർക്ക് അണ്ടർടേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സബോർഡിനേറ്റ് ഓഫീസേഴ്സിനെ നിയോഗിക്കാനുള്ള അധികാരമുണ്ട്. അങ്ങനെ സബോർഡിനേറ്റ് ഓഫീസേഴ്സിനെ നിയോഗിക്കുകയാണെങ്കിൽ ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനിൽ നിന്ന് ഏതെല്ലാം വിധത്തിലുള്ള അധികാരാവകാശങ്ങളാണ് സബോർഡിനേറ്റ് ആയിട്ട് അപ്പോയിൻ്റ് ചെയ്യുന്ന ആൾക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കേണ്ടുന്നത് എന്ന് ഡിസൈഡ് ചെയ്യാനുള്ള പരമാധികാരം എന്ന് പറയുന്നത് ഗവൺമെൻറ്റിനുണ്ട്. ആൻഡ് നെക്സ്റ്റ് ഇറ്റ് ഷാൾ ബി ദ ഡ്യൂട്ടി ഓഫ് ദി ഡയറക്ടർ ഓഫ് ദി കോഓപ്പറേറ്റീവ് ഓഡിറ്റ് ടു ഓഡിറ്റ് ഓർ ടു കോസ് ടു ബി ഓഡിറ്റഡ് ത്രൂ പേഴ്സൺസ് ഓതറൈസ്ഡ് ബൈ ഹിം ദി അക്കൗണ്ട്സ് ഓഫ് എവരി സൊസൈറ്റി അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ഇയർ. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദി ഡയറക്ടർ ഓഫ് ദി കോഓപ്പറേറ്റീവ് ഓഡിറ്റ് ടു മേക്ക് ഷുവർ ദാറ്റ് ഐദർ ബൈ ഹിംസെൽഫ് ഓർ ത്രൂ ദി പേഴ്സൺ അപ്പോയിൻറ്റഡ് ബൈ ഹിം ഓൾ ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ സബ്ജക്ട് ടു ഓഡിറ്റ്
according to the provisions of section 83 of the section 63 of the cooperative societies act nammal adhyam parannu section 63 le cooperative society galde audit ennu parayunnathu statutory provision aayittu include cheyidittulladu kondu onengil ayalu nerittu adalla engil ayalde keel appoint cheyidikkulla udyogastharil koodiyo oru cooperative society galde books and accounts poornamayittum audit ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പു വരുത്തേണ്ടുന്ന റെസ്പോൺസിബിലിറ്റി ഒന്നുകിൽ അയാൾക്ക് നേരിട്ട് ചെയ്യാം അതല്ലെങ്കിൽ അയാളുടെ കീഴിൽ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥരിൽ കൂടി സമയബന്ധിതമായിട്ട് എല്ലാ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെയും എല്ലാ കണക്കുകളും ഓഡിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പു വരുത്തിയിട്ട് ഉണ്ടായിരിക്കണം നെക്സ്റ്റ് ഗവൺമെന്റ് ഷാൾ പ്രിസ്ക്രൈബ് ദി മാനർ ഇൻ വിച്ച് audit of the cooperative societies are to be conducted by the director of the cooperative audit government adathu samayangalil issue cheyyunnathayikkulla rules and regulations alagil circulation circular inde adisthanathilana director of cooperative audit ഓരോ വർഷങ്ങളിലും ഓരോ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിലും ഏത് വിധത്തിലാണ് ഓഡിറ്റ് എന്ന് പറയുന്നത് കണ്ടക്ട് ചെയ്തിട്ട് അവസാനിപ്പിക്കേണ്ടുന്നത് എന്ന് ഡിസൈഡ് ചെയ്യുന്നത് നെക്സ്റ്റ് നോട്ട് വിത്ത്സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ എനി അതർ ലോ ഫോർ ദ ടൈം ബീയിങ് ഇൻ ഫോഴ്സ് ദി ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ ദി ഡയറക്ടർ ഓഫ് ദി കോഓപ്പറേറ്റീവ് ഓഡിറ്റ് ഓർ ബൈ എനി ഓഫീസർ ഓതറൈസ്ഡ് ബൈ ഹിം ഷാൾ ബി വാലിഡ് ഫോർ ദി പർപ്പസസ് റിക്വയേർഡ് ടു ബി ഫയൽഡ് ബിഫോർ ദി സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് നോൺ ഗവൺമെൻറ് അതോറിറ്റീസ് ഗവൺമെൻറ് എന്ന് പറയുന്നത് നമുക്കറിയാം ഗവൺമെൻറ് ഈസ് ബിക്കമിങ് ദി മെമ്പർ ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് ഗവൺമെൻറ് ഈസ് അസിസ്റ്റിംഗ് ഡയറക്ട്ലി ആൻഡ് ഇൻഡയറക്ട്ലി ഇൻ ദ വർക്കിംഗ് ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് സാമ്പത്തികമായിട്ടും അതല്ലാത്ത വിധത്തിലും കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെ സഹായിക്കുക എന്ന് പറയുന്ന ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനുണ്ട് ഗവൺമെൻറ് മീൻസ് സ്റ്റേറ്റ് ഗവൺമെൻറ് അപ്പോൾ ഗവൺമെൻറ്റിന് അതാത് സമയങ്ങളിൽ ഓഡിറ്റ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടുകൾ കൺസേൺഡ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം ഗവൺമെൻറ്റിന് എന്ന് പറഞ്ഞാൽ ടു ദി രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഹു ഈസ് ദി ഹെഡ് ഓഫ് ദി കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് അവർക്ക് നിർബന്ധമായിട്ടും ഈ റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം ഇനി അതുമാത്രം പോരാ ഗവൺമെൻറ്റിൽ നിന്ന് ഏതെങ്കിലും വിധത്തിലുള്ള അസിസ്റ്റൻസോ അല്ലെങ്കിൽ സബ്സിഡീസോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിധത്തിലുള്ള പ്രിവിലേജസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് കിട്ടണമെങ്കിൽ അതിന് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന കൂട്ടത്തിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ കോപ്പി നിർബന്ധമായിട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം കാരണം കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഓഡിറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ്റിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ടുള്ള രജിസ്ട്രാറോ അല്ലെങ്കിൽ രജിസ്ട്രാറ് നിയോഗിക്കുന്നതായിട്ടുള്ള ഉദ്യോഗസ്ഥനോ ആണ് അപ്പോൾ ഗവൺമെൻറ് എല്ലായ്പ്പോഴും കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫംഗ്ഷനിങ്ങിനെ സംബന്ധിക്കുന്ന സർട്ടിഫൈഡ് ഡോക്യുമെൻ്റായിട്ട് കൺസിഡർ ചെയ്യുന്നത് ഓഡിറ്റർ സബ്മിറ്റ് ചെയ്തിട്ടുള്ള ഓഡിറ്റ് റിപ്പോർട്ടാണ് അപ്പോൾ ആ ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം ആൻഡ് നെക്സ്റ്റ് ദി ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് ഷാൾ ബി അണ്ടർ ദി കൺട്രോൾ ഓഫ് ദി രജിസ്ട്രാർ ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഞാൻ ആദ്യം പറഞ്ഞു രണ്ട് വിങ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട് അതിൽ ദ ടോപ്പ് ഈസ് ദി രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് നമ്മൾ പറഞ്ഞു വിഷ്ണു ബ്രഹ്മ മഹേഷ് എന്നൊക്കെയുള്ള പേരിൽ അറിയപ്പെടുന്ന കോഓപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാനും കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിക്വിഡേറ്റ് ചെയ്യാനും റെസ്പോൺസിബിളായിട്ടുള്ള ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നതാണ് രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് അപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ രജിസ്ട്രാർക്ക് ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫംഗ്ഷനിങ്ങിനെ സംബന്ധിക്കുന്ന ഒരു ഏകദേശ ധാരണ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളത് കൊണ്ട് ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് അണ്ടർടേക്ക് ചെയ്യുന്ന എല്ലാ ആക്ഷൻസിനും അവർ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയോട് ആൻസറബിൾ ആണ് അതല്ലെങ്കിൽ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്ന പെർമിഷൻ്റെയും ഡയറക്ഷൻ്റെയും അടിസ്ഥാനത്തിലാണ് ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഓഡിറ്റ് അണ്ടർടേക്ക് ചെയ്യാനായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ആൻഡ് ദ ഗവൺമെൻറ് മേ ഇഷ്യൂ നോട്ടിഫിക്കേഷൻ ഐദർ പ്രോസ്പെക്റ്റീവ്ലി ഓർ റിട്രോസ്പെക്റ്റീവ്ലി ബൈ പബ്ലിഷിംഗ് ദ സെയിം ഇൻ ദ ഒഫീഷ്യൽ ഗസറ്റ്
to carry out the purposes of this section. നമ്മൾ നേരത്തെ പറഞ്ഞു സാധാരണ ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ ഗസറ്റ് നോട്ടിഫിക്കേഷൻ മുഖാന്തരമാണ് നിയോഗിക്കുന്നത്. ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ ഗസറ്റ് നോട്ടിഫിക്കേഷന് അപ്പം സാധ്യത ഇല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമോ അതല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്ക് ശേഷമോ ഇന്നാളെ ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റായിട്ട് നിയോഗിച്ചിട്ടുണ്ട് എന്ന് ഗവൺമെൻറ് ഗസറ്റിൽ നോട്ടിഫൈ ചെയ്തിട്ടുണ്ടാവണം. അതാണ് പ്രോസ്പെക്റ്റീവ്ലി ഓർ റിട്രോസ്പെക്റ്റീവ്ലി എന്ന് പറഞ്ഞത്. മുൻകാല പ്രാബല്യത്തോടുകൂടി ഇന്നാളെ ഇന്ന സമയം മുതൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഓഡിറ്ററായിട്ട് നിയോഗിച്ചിട്ടുണ്ട് എന്ന് നിർബന്ധമായിട്ടും ഈ പറയുന്ന ഗസറ്റ് നോട്ടിഫിക്കേഷനിൽ ഗവൺമെൻറ് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് ദ ഡ്യൂട്ടീസ് ഓഫ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദി ഓഡിറ്റേഴ്സ് അപ്പോയിൻറ്റഡ് ഇൻ എ കോഓപ്പറേറ്റീവ് ഓർഗനൈസേഷൻ. ഒരു ഓഡിറ്ററുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ് പറയുന്നത്. സെക്ഷൻ 63 സബ്സെക്ഷൻ 2 ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് അനുസരിച്ച് നമ്മൾ ഇന്നലെ പറഞ്ഞു വെരിഫിക്കേഷൻ ഓഫ് ഓവർ ഡ്യൂ ഡെബ്റ്റ്സ് ആൻഡ് വാല്യുവേഷൻ ഓഫ് ദി അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നതാണ് ഓഡിറ്ററുടെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ദ പ്രോമിനൻ്റ് തിങ്സ് ടു ബി ഡൺ ബൈ ദി ഓഡിറ്റർ ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ദി വെരിഫിക്കേഷൻ ഓഫ് ദി ഓവർ ഡ്യൂ ഡെബ്റ്റ്സ് ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആൻഡ് ദി വാല്യുവേഷൻ ഓഫ് ദി അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റി. അതാണ് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഓഡിറ്റർ ആദ്യം ചെയ്യേണ്ടുന്ന റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ദ ഡേറ്റ് ഓഫ് ഹിസ് വിസിറ്റ് and record the result of the verification undertaken by him in his personal diary. ഏതൊക്കെ ദിവസം ഏതൊക്കെ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളാണ് വിസിറ്റ് ചെയ്തിട്ടുള്ളത്, അവിടെ ഡെപ്റ്റ് എത്രയാണോ ഓവർ ഡ്യൂ ആയിട്ട് കണ്ടിട്ടുള്ളത്, എത്രയാണ് അസറ്റിൻ്റെ ലയബിലിറ്റിയുടെ വാല്യുവേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അയാളുടെ പേഴ്സണൽ ഡയറിയിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് സെക്കൻഡ്ലി വെരിഫൈ വെദർ ആൾ ദി ബുക്സ് ആൻഡ് റെക്കോർഡ്സ് ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് മെയിൻറ്റെയിൻഡ് അക്കോർഡിംഗ് ടു ദ റൂൾസ് പ്രിസ്ക്രൈബ്ഡ് ഇൻ ദി കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഓഫ് 1969 ഓർ ബൈ ദ ഓർഡേഴ്സ് ആൻഡ് ഡയറക്ഷൻസ് ഗിവൺ ബൈ ദ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഫ്രം ടൈം ടു ടൈം. ആക്ട് അനുസരിച്ച് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി സൂക്ഷിക്കേണ്ടുന്ന ബുക്സ് ആൻഡ് റെക്കോർഡ്സ് അല്ലെങ്കിൽ ബുക്സ് ആൻഡ് അക്കൗണ്ട്സ് കൃത്യമായിട്ട് ആ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എഴുതി സൂക്ഷിച്ചിട്ടുണ്ടോ, അതേപോലെ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി അതാത് സമയങ്ങളിൽ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ പ്രകാരമുള്ള ഡോക്യുമെൻറ്റ്സ് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ സ്മൂത്തായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് ഓഡിറ്റർ പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ടുണ്ടായിരിക്കണം. ആ നെക്സ്റ്റ് വെരിഫൈ ദ ജെന്യുവിനെസ് ആൻഡ് ആഡിക്വസി ഓഫ് ഓൾ പേഴ്സണൽ സെക്യൂരിറ്റി മോർട്ട്ഗേജ് ആൻഡ് അതർ ബോണ്ട് ആൻഡ് അസർട്ടെയിൻ ആസ് ടു വെദർ എനി ഓഫ് ദം ഈസ് ടൈംബർഡ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഏറ്റവും കൂടുതൽ മാനിപ്പുലേഷൻസ് അല്ലെങ്കിൽ ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റീസ് നടത്തുന്ന ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നതാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ. അപ്പം കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിൽ ലോണിനെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ പേഴ്സണൽ സെക്യൂരിറ്റിയെ സംബന്ധിക്കുന്ന ഏതെങ്കിലും രേഖകളാണ് ഏതെല്ലാം രേഖകളാണ് കൃത്യമായിട്ട് സൂക്ഷിച്ചിട്ടുള്ളത് എന്നും അതിൻ്റെ ജെനുവിൻനെസ് അതിൻ്റെ ആഡിക്വസി ഇത് നിർബന്ധമായിട്ടും ഓഡിറ്റർ പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ടുണ്ടായിരിക്കണം. കാരണം ഡയറക്ടർമാരായിട്ടുള്ള ആളുകൾക്കും കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകൾക്കും ഒക്കെ ചിലപ്പോൾ വേണ്ടത്ര നോംസൊന്നും പാലിക്കാതെ പലപ്പോഴും കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ ലോൺസ് ആൻഡ് അഡ്വാൻസസ് കൊടുക്കാറുണ്ട്. അത് പലപ്പോഴും തിരിച്ചു കിട്ടാനായിട്ട് വളരെ കൂടുതൽ പ്രയാസം കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഫേസ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പേഴ്സണൽ സെക്യൂരിറ്റിയുടെ അടിസ്ഥാനത്തിൽ ആർക്കൊക്കെ എത്ര തുക ഏത് സമയത്ത് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലോൺസ് ആൻഡ് അഡ്വാൻസസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് സൂക്ഷിക്കുന്നതായിട്ടുള്ള പേഴ്സണൽ സെക്യൂരിറ്റി എന്താണ്, അതിൻ്റെ അറ്റ് പ്രസൻറ്റ് മാർക്കറ്റ് വാല്യൂ എന്താണ്, അതിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് എന്ന് ഓഡിറ്റർ അസർട്ടെയിൻ ചെയ്യാനായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്.
And next, ascertain whether the personal sureties given are good and whether the mortgage securities are sufficient. Personal loanukal palappazhum kodukkunnathu onnukil employee aayittulla aalukalude salary certificate inde adisthanathile adallekil naattile pramaanimaraayittulla saampathika sheshiyokkulla bhoomiyo allekil adepolulla saampathika sheshiyokkulla aalukalude personal security ilayirikkum loans and advances mikkavarum cooperative societykal provide cheyyunnathu. Agriculturist ആയിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലിസ്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ സെക്യൂരിറ്റീസിൽ ലോൺസ് ആൻഡ് അഡ്വാൻസസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ മൂവബിൾ മൂവബിൾ സെക്യൂരിറ്റീസ് ആയിക്കോട്ടെ ഇമ്മൂവബിൾ സെക്യൂരിറ്റീസ് ആയിക്കോട്ടെ അതല്ലെങ്കിൽ പേഴ്സണൽ ഗ്യാരണ്ടി ആയിക്കോട്ടെ ഈ കിട്ടിയിട്ടുള്ള സെക്യൂരിറ്റി എന്ന് പറയുന്നത് കോഓപ്പറേറ്റീവ് സൊസൈറ്റി കൊടുത്തിട്ടുള്ള ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഒരു കാരണവശാലും ഡെപ്റ്റ് ആവാതിരിക്കുന്നതിന് സഫീഷ്യന്റ് ആണ് എന്ന് ഓഡിറ്റർ രേഖകൾ പരിശോധിക്കുന്ന സമയത്ത് പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ടുണ്ടായിരിക്കണം. ആൻഡ് നെക്സ്റ്റ് സബ്മിറ്റ് എ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ഓൺ ഓൾ ദ ഓവർ ഡ്യൂ ഡെബ്റ്റ്സ് ദി ആൻഡ് സ്റ്റേറ്റ് വെദർ ഹി കൺസിഡേഴ്സ് ദം ഗുഡ് ബാഡ് ഓർ ഡൗട്ട്ഫുൾ. കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ കിട്ടിയിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഏതെല്ലാം ഡെപ്റ്റാണ് ഡൗട്ട്ഫുൾ ആയിട്ട് നിൽക്കുന്നത് ഏതെല്ലാം ഡെപ്റ്റാണ് ബാഡായിട്ട് നിൽക്കുന്നത് ഏതൊക്കെ ഡെപ്റ്റാണ് ഗുഡായിട്ടുള്ളത് ഇത്രയും കാര്യം പ്രത്യേകം പ്രത്യേകമായിട്ട് ഓഡിറ്റർ രേഖകൾ പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ടുണ്ടായിരിക്കണം. ചിലപ്പോൾ കിട്ടാനായിട്ട് സാധ്യതയുള്ള ഡെപ്റ്റാണെങ്കിലും കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കമ്മിറ്റിയുടെ യുനാനിമസ് ആയിട്ടുള്ള തീരുമാനപ്രകാരം അതിനെ ബാഡായിട്ടോ അല്ലെങ്കിൽ ഡൗട്ട്ഫുൾ ആയിട്ടോ ഒക്കെ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരിക്കും. ബാലൻസ് ഷീറ്റൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആർ ആൻഡ് ഡി സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ആവശ്യമില്ലാതെ ഓവർ ഡ്യൂ ഡെപ്റ്റാണ് എന്നും ബാഡ് ഡെപ്റ്റാണ് എന്നൊക്കെ ഗവേണിംഗ് ബോഡി ആവശ്യമില്ലാതെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടോ അതോ അത് കിട്ടാനായിട്ടുള്ള സാധ്യത ഉണ്ടോ കിട്ടാൻ സാധ്യത ഇല്ലെങ്കിൽ എത്ര തുക വരെ എഴുതി തള്ളാനായിട്ടുള്ള പെർമിഷൻ ഗവേണിംഗ് ബോഡിക്ക് കൊടുക്കാമെന്ന് അസർട്ടൈൻ ചെയ്യുന്നതിനുള്ള റൈറ്റ് എന്ന് പറയുന്നത് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഡിറ്റർക്കുള്ളതാണ്. And next, verify the outside liabilities with the central bank statements of outstanding balances and other creditors like depositors, government and other agencies and reconcile the difference if any. Cooperative society. അത് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ബാലൻസ് ഷീറ്റിലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും എഴുതിയിട്ടുള്ള തുകകളും കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ യഥാർത്ഥത്തിലുള്ള അക്കൗണ്ട് ബാലൻസുകളും പരിശോധിക്കുമ്പോൾ ഔട്ട്സ്റ്റാൻഡിംഗ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി കാണിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിലുള്ള ബാലൻസ് തന്നെയാണ് ഒന്നും എക്സാജറേറ്റ് ചെയ്ത് എഴുതിയിട്ടില്ല എന്ന് ഓഡിറ്റർ പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ടുണ്ടായിരിക്കണം. അല്ലാതെ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സെക്രട്ടറി പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്ന ആ സ്റ്റേറ്റ്മെൻറ്റ് അതേപടി വിശ്വസിച്ചിട്ട് അത് കറക്റ്റാണ് എന്ന് എഴുതി കൊടുക്കുന്ന ഡ്യൂട്ടി അല്ല ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഓഡിറ്റർ അണ്ടർടേക്ക് ചെയ്യേണ്ടുന്നത്. അവർക്ക് കിട്ടിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് അവർക്ക് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് കിട്ടിയിട്ടുള്ള ബുക്സ് ആൻഡ് റെക്കോർഡ്സ് പിന്നെ അവർ അവിടുത്തെ സ്റ്റാഫായിട്ടുള്ള ആളുകളിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ എഴുതിയിട്ടുള്ള ഔട്ട്സ്റ്റാൻഡിങ് ലയബിലിറ്റി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കുള്ള ഔട്ട്സ്റ്റാൻഡിങ് ലയബിലിറ്റി തന്നെ ആണ് എന്ന് നിർബന്ധമായിട്ടും ഓഡിറ്റർ പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ടുണ്ടായിരിക്കണം. ഇനി നെക്സ്റ്റ് പറയുന്നത് സ്റ്റേറ്റ് വെദർ എനി ഓഫ് ദി ബൈലോ ഹാസ് ബീൻ altered or instructions of the registrar are violated. നമ്മൾ അമെൻമെൻ്റ് ഓഫ് ബൈലോ എന്ന് പറയുന്ന പ്രൊവിഷൻ പഠിച്ചിട്ടുള്ളതാണ്. എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്താലാണ് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബൈലോയിലെ പ്രൊവിഷൻസ് വയലേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പം കോഓപ്പറേറ്റീവ് സൊസൈറ്റി അതിൻ്റെ ബൈലോയിലെ ഏതെങ്കിലും പ്രൊവിഷൻസ് മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ മാറ്റിയിട്ടുള്ളത് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൽ പറയുന്ന പ്രൊവിഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ടുണ്ടായിരിക്കണം. കൂടാതെ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി
സൊസൈറ്റി സമയാസമയങ്ങളിൽ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ സർക്കുലറുകൾ ഒരു കാരണവശാലും പോലും വയലേറ്റ് ചെയ്തിട്ടില്ല എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ്, എക്സാമിൻ വെദർ ദ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ബൈ ദ സൊസൈറ്റി അണ്ടർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് കണ്ടിൻജൻസീസ് ഈസ് വിത്തിൻ ദ ബഡ്ജറ്റ് അലോട്ട്മെൻറ്റ് ആൻഡ് വെദർ സച്ച് എക്സ്പെൻഡിച്ചർ ഈസ് റീസണബിൾ. ജനറൽ ബോഡി മീറ്റിങ്ങിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഓരോ കൊല്ലത്തിലും കോഓപ്പറേറ്റീവ് സൊസൈറ്റി ജനറൽ ബോഡി മീറ്റിംഗ് കൂടുന്ന സമയത്ത് ആ ജനറൽ ബോഡി മീറ്റിങ്ങിൽ അടുത്ത വർഷത്തേക്കുള്ള ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ഇൻകം എത്രയാണ് കിട്ടാൻ സാധ്യത ഉള്ളത്, എക്സ്പെൻഡിച്ചർ എന്തൊക്കെയാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഉണ്ടാവാനായിട്ട് സാധ്യത ഉള്ളത് എന്ന് കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് കണ്ടിൻജൻസീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹെഡിൽ നിർബന്ധമായിട്ട് ഒരു നിശ്ചിത തുക കോഓപ്പറേറ്റീവ് സൊസൈറ്റി അതിൻ്റെ ചിലവായിട്ട് വകയിരുത്തിയിട്ടുണ്ടായിരിക്കും. ആ വകയിരുത്തിയിട്ടുള്ള ചിലവിനേക്കാൾ കൂടുതൽ ഒരു കാരണവശാലും കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് കണ്ടിൻജൻസീസ് എന്ന് പറയുന്ന വകുപ്പിൽ വന്നിട്ടില്ല എന്നുള്ളത് ബഡ്ജറ്റ് അലോട്ട്മെൻറ്റ് നോക്കിയിട്ട് രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ ഓഡിറ്റർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഉറപ്പുവരുത്തിയിട്ടുണ്ടായിരിക്കണം. ഇനി ചില സ്ഥാപനങ്ങൾ ഫണ്ട് വകമാറ്റുന്നതിന് വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ്മെൻ്റ് ആൻഡ് കണ്ടിൻജൻസീസ് എന്നെഴുതിയിട്ട് ഭീമമായിട്ടുള്ള തുക അതിലേക്ക് അലോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അതൊരു കാരണവശാലും ഓഡിറ്റർക്ക് അപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സൈസ്, അത് അണ്ടർടേക്ക് ചെയ്യുന്ന ബിസിനസ്സിൻ്റെ നേച്ചർ, അതിന് മൊത്തം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ക്യാപിറ്റൽ, ഓരോ വർഷത്തിലും വരാനായിട്ട് സാധ്യതയുള്ള ഇൻകം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കൺസിഡർ ചെയ്തുകൊണ്ട് അതിലെഴുതിയിട്ടുള്ള എമൗണ്ട് ന്യായീകരിക്കാവുന്നതാണ് എന്ന് നിർബന്ധമായിട്ടും ഓഡിറ്റർ പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ടുണ്ടായിരിക്കണം. ആൻഡ് സ്റ്റേറ്റ് വെദർ ദ ഡിഫെക്ട്സ് ബ്രോട്ട് ഇൻ ടു ദ ലൈറ്റ് ഓഫ് ദ പ്രീവിയസ് ഓഡിറ്റ് ഹൗ ബീൻ ഓൾറെഡി റെക്ടിഫൈഡ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ഓഡിറ്റർ എന്തെല്ലാം വിധത്തിലുള്ള പോരായ്മകളാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളിൽ കണ്ടിട്ടുള്ളത് എങ്കിൽ അത് ഡിഫക്റ്റ് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകമായിട്ട് വൺ ബൈ വൺ ആയിട്ട് ഓഡിറ്റർ സൂചിപ്പിച്ചിട്ടുണ്ടായിരിക്കണം. സാധിക്കുമെങ്കിൽ ആ ഡിഫക്റ്റ് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് ഓഡിറ്റർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഗവേണിംഗ് ബോഡിയെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ കോഓപ്പറേറ്റീവ് സൊസൈറ്റി സൂക്ഷിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട രജിസ്റ്ററുണ്ട്. ആ രജിസ്റ്ററിൻ്റെ പേരാണ് റെക്ടിഫിക്കേഷൻ രജിസ്റ്റർ. അപ്പോൾ ഓരോ വർഷത്തിലും കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കിട്ടുന്ന ഓഡിറ്റ് റിപ്പോർട്ടിൽ ഏതെല്ലാം വിധത്തിലുള്ള ന്യൂനതകളാണോ ഉള്ളത് ആ ന്യൂനതകളിലെ ഓരോ ന്യൂനതകളും നിർബന്ധമായിട്ടും കോഓപ്പറേറ്റീവ് സൊസൈറ്റി പരിഹരിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ കഴിഞ്ഞ വർഷം കിട്ടിയിട്ടുള്ള ഓഡിറ്റ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള ന്യൂനതകളിൽ ഏതെല്ലാം ന്യൂനതകൾ ഏത് വിധത്തിലാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പരിഹരിച്ചത് എങ്കിൽ അതിനെ സംബന്ധിക്കുന്ന ഡീറ്റെയിൽസ് നിർബന്ധമായിട്ടും എഴുതി സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കണം. അത് നിർബന്ധമായിട്ടും ഓഡിറ്റർ പരിശോധിച്ചിട്ടുണ്ടായിരിക്കണം. എത്ര ഡിഫക്റ്റ് ഉണ്ടായിരുന്നു, അതിലെത്ര ഡിഫക്റ്റ് എങ്ങനെയൊക്കെയാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എത്ര സമയത്തിനുള്ളിലാണ് പരിഹരിച്ചിട്ടുള്ളത് എന്ന് കൃത്യമായിട്ട് പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ടുണ്ടായിരിക്കണം. ആൻഡ് നെക്സ്റ്റ്, എൻഷുവർ ഇൻ ടു ദ ഡീറ്റെയിൽസ് ഓഫ് കറക്റ്റ്നെസ് ഓവർ റൈറ്റിംഗ് എക്സെട്ര ഇൻ റെസീപ്റ്റ് വൗച്ചേഴ്സ് റെക്കോർഡ്സ് ആൻഡ് അതർ രജിസ്റ്റേഴ്സ് ടു എൻഷുർ ദാറ്റ് ദർ ഈസ് നോ ഫ്രോഡ് ഇൻ ദി ട്രാൻസാക്ഷൻസ് അണ്ടർടേക്കൺ ബൈ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഓവർ റൈറ്റിംഗ്, ഒരു പ്രാവശ്യം എഴുതിക്കുള്ളതിൻ്റെ മേലെ കൂടെ വീണ്ടും എഴുതുക, അപ്പോൾ തിരുത്ത എന്തെങ്കിലും വരുമ്പോഴാണ് അങ്ങനെ എഴുതുന്നത്. അതേപോലെ ഒരു ട്രാൻസാക്ഷൻ തന്നെ രണ്ടിൽ കൂടുതൽ തവണ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക, ലയബിലിറ്റി വരുന്ന ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഇങ്ങനെ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഫണ്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഫണ്ട് മിസ്അപ്രോപ്രിയേറ്റ് ചെയ്യുന്നതിന് സഹായകമായ യാതൊരു വിധത്തിലുള്ള ട്രാൻസാക്ഷൻസും കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രവർത്തനത്തിൽ അതുവരെ ഉണ്ടായിട്ടില്ല എന്ന് ഓഡിറ്റർ പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ടുണ്ടായിരിക്കണം. ആൻഡ് നെക്സ്റ്റ്, സ്റ്റേറ്റ് വെദർ ഇൻ ഹിസ് ഒപ്പീനിയൻ ആൻഡ് ടു ദ ബെസ്റ്റ് ഓഫ് ഹിസ് ഇൻഫർമേഷൻസ് ആൻഡ് അക്കോർഡിംഗ് ടു ദ എക്സ്പ്ലനേഷൻസ് ഗിവൺ ടു ഹിം ദ ബാലൻസ് ഷീറ്റ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എക്സിബിറ്റ് ദ ട്രൂ ആൻഡ് ഫെയർ പിക്ചർ ഓഫ് ദി അഫയേഴ്സ് ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റി.
നമ്മൾ നേരത്തെ പറഞ്ഞു സാധാരണ ഓഡിറ്റർ സ്വമേധയാ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്തിട്ടാണ് ഓഡിറ്റ് നടത്തേണ്ടുന്നത് എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അത് നടക്കാത്തത് കൊണ്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് അയാൾക്ക് കിട്ടിയിട്ടുള്ള റെക്കോർഡുകൾ, കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ എംപ്ലോയീസ് അയാൾക്ക് കൊടുത്തിട്ടുള്ള എക്സ്പ്ലനേഷൻസ്, പിന്നെ റെസീപ്റ്റ് ആൻഡ് വൗച്ചേഴ്സ്, ഇതൊക്കെ പരിശോധിക്കുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും വന്നിട്ടുള്ള ബാലൻസസ് ഒരു കാരണവശാലും എക്സാജറേറ്റ് ചെയ്ത് എഴുതിയിട്ടുള്ളതല്ല, യഥാർത്ഥത്തിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഉണ്ടായിട്ടുള്ളത് തന്നെയാണ് എന്ന ഓഡിറ്റർ പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ടുണ്ടായിരിക്കണം. ആൻഡ് ഫൈനലി സ്റ്റേറ്റ് ഇൻ ദ ഓഡിറ്റ് മെമ്മോറാണ്ടം വെദർ ഹി വാസ് ഒബ്റ്റെയിൻഡ് ഓൾ ദി ഇൻഫർമേഷൻസ് which to his knowledge are necessary for the purpose of audit. അയാൾ ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും സാറ്റിസ്ഫാക്ടറി ആയ രൂപത്തിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് കൃത്യസമയത്ത് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അയാൾ പ്രിപ്പയർ ചെയ്യുന്നതായിട്ടുള്ള ഓഡിറ്റ് മെമ്മോറാണ്ടത്തിൽ സ്പെസിഫിക്കായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഓഡിറ്റ് നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷനെ സംബന്ധിക്കുന്ന സപ്പോർട്ടിംഗ് വൗച്ചേഴ്സോ അല്ലെങ്കിൽ റെസീപ്റ്റോ കിട്ടാതിരിക്കുക, അതല്ലെങ്കിൽ ഡയറക്ടർ ബോർഡിൻ്റെ തീരുമാനങ്ങൾ മിനോട്സ് ബുക്കിൽ റെക്കോർഡ് ചെയ്തിട്ടില്ലാതിരിക്കുക, അതല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള എക്സ്പ്ലനേഷൻ കിട്ടാതിരിക്കുമ്പോൾ ആ ട്രാൻസാക്ഷൻ ഒരു കാരണവശാലും കറക്റ്റാണ് അല്ലെങ്കിൽ ജെനുവിൻ ആണ് എന്ന് ഓഡിറ്റർ മാർക്ക് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ അങ്ങനെ മാർക്ക് ചെയ്യാതിരിക്കുമ്പോൾ മാത്രമേ അടുത്ത വർഷം ബിസിനസ് നടക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഫ്രോഡിലൻ്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്യാതിരിക്കാനായിട്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ എംപ്ലോയീസ് ശ്രദ്ധിക്കുള്ളൂ. അതല്ല ഓഡിറ്റർ അതൊക്കെ കണ്ണടച്ച് ടിക്ക് ചെയ്തോളും എന്ന് തോന്നിക്കഴിഞ്ഞാൽ മാനിപ്പുലേഷൻസിന് അല്ലെങ്കിൽ ഫ്രോഡിലൻ്റ് ആക്ടിവിറ്റീസിനുള്ള സാധ്യത എന്ന് പറയുന്നത് കമ്പാരേറ്റീവ്ലി വളരെ കൂടുതലായിരിക്കും. അപ്പോൾ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഡിറ്റ് എന്ന് പറയുന്നത് ഒരു ഓവറോൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് ആയതുകൊണ്ട് കറക്റ്റായിട്ടുള്ള എക്സ്പ്ലനേഷൻസോ അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള സപ്പോർട്ടിംഗ് ഡോക്യുമെൻസോ കിട്ടാതെ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഒരു ട്രാൻസാക്ഷൻസും ഒരു കാരണവശാലും ഓഡിറ്റർ ടിക്ക് ചെയ്യാനായിട്ട് പാടില്ല. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൈറ്റ്സ് ആൻഡ് ഓബ്ലിഗേഷൻസ് ഓഫ് ഓഡിറ്റർ വൈൽ ഓഡിറ്റിംഗ് ഇൻ എ കോഓപ്പറേറ്റീവ് ഓർഗനൈസേഷൻ. ബാക്കി ഇനി നാളെ. താങ്ക് യു.